നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കുട്ടികളിൽ ഫൈസർ ബയോൻടെക് വാക്സിൻ ഉപയോഗിക്കാൻ ബഹ്റൈന്റെ അംഗീകാരം. നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഫൈസർ ബയോൻടെക് വാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കുന്നതിന് ഇന്ന് അംഗീകാരം നൽകി. NHRA ക്ലിനിക്കൽ ട്രയൽ കമ്മിറ്റിയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാക്സിനേഷൻ കമ്മിറ്റിയും ചേർന്ന് നടത്തിയ ഫൈസർ ബയോൻടെക് നൽകിയ ഡാറ്റയുടെ സമഗ്രമായ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ തീരുമാനം. 16 നും 25 നും ഇടയിൽ പ്രായമുള്ളവരെ പോലെ 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വാക്സിൻ ഫലപ്രദമാണെന്ന് NHRA സൂചിപ്പിച്ചു. 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കോവിഡ് തടയുന്നതിൽ വാക്സിനേഷൻ 90.7% ഫലപ്രദമാണെന്നും NHRA അറിയിച്ചു. വാക്സിനേഷൻ എടുത്ത 5 നും 11 നും ഇടയിൽ പ്രായമുള്ള 3100 കുട്ടികളിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പഠനം സൂചിപ്പിച്ചു. ബഹ്റൈനിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള വാക്സിൻ വിതരണം 2022 തുടക്കത്തിൽ തന്നെ നടത്തുമെന്ന് വാക്സിൻ നിർമ്മാതാക്കൾ അറിയിച്ചു. കുബൂസ് പുസ്തക പരിചയപ്പെടുത്തൽ ശ്രദ്ധേയമായി. പ്രവാസി എഴുത്തുകാരായ നൌഷാദ് മഞ്ഞപ്പാറയും KVK ബുഗാരിയും രചന നിർവഹിച്ചു. ഒപ്പം ഗൾഫ് മേഖലയിലെ ഏതാനും എഴുത്തുകാരുടെ രചനകൾ കൂടി ഉൾപ്പെടുത്തി ലിബി ബുക്സ് പ്രസിദ്ധീകരിച്ച കുബൂസ് എന്ന പ്രവാസി അനുഭവ സമാഹാര പുസ്തകത്തിനെ ബഹ്റൈനിൽ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് ശ്രദ്ധേയമായി. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന ചടങ്ങിൽ പ്രസ്തുത പുസ്തകത്തിൽ ബഹ്റൈനിൽ നിന്നും എഴുതിയ നൌഷാദ് മഞ്ഞപ്പാറ, KT സലീം, ആമിന സുനിൽ എന്നിവർ സമാജം ലൈബ്രറിക്കുള്ള ആദ്യ കോപ്പി പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർക്ക് കൈമാറി. ബിജു എം സതീഷ് പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഡോക്ടർ PV ചെറിയാൻ, സുബൈർ കണ്ണൂർ, എബ്രഹാം ജോൺ, MC അബ്ദുൾ കരീം, ഫ്രാൻസിസ് കൈതാരത്ത്, അസൈനാർ കളത്തിങ്കൽ, ഗഫൂർ കയ്പമംഗലം, അരുൾദാസ്, ജമാൽ നദവി, ചെമ്പൻ ജലാൽ, നാസർ മഞ്ചേരി, നിസാർ കൊല്ലം, സുധീർ തിരുനിലത്ത്, അസീൽ അബ്ദുറഹ്മാൻ, ജ്യോതിഷ് പണിക്കർ, ഷംസു കൊച്ചിൻ, വിനു കുന്നന്താനം, നവാസ് കുണ്ടറ, ഗിരീഷ് കാളിയത്ത്, സുനിൽ ബാബു, സലീം തയ്യിൽ, സയ്യിദ് ഹനീഫ്, സക്കീർ ഹുസൈൻ, മജീദ് തണൽ, രാജേഷ് ചേരാവള്ളി, സത്യൻ പേരാമ്പ്ര എന്നിവരും വിവിധ സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. പടവ് കുടുംബവേദി, മൈത്രി അസോസിയേഷൻ, ക്യാൻസർ കെയർ ഗ്രൂപ്പ് എന്നീ സംഘടനകൾ ബഹ്റൈനിൽ നിന്നും പുസ്തകത്തിൽ എഴുതിയവരെ ആദരിച്ചു. പ്രവാസം പറഞ്ഞ ഹൃദയകഥകളുടെ സമാഹാരമായ കുബൂസിന്റെ ഔദ്യോഗിക പ്രകാശനം തിരുവനന്തപുരം കവടിയാർ അജന്ത ഭവനിൽ ഒക്ടോബർ 10 കേരള ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചിരുന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലും നവംബർ 13 ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്. പ്രവാസത്തിന്റെ ആത്മാവും പ്രവാസിയുടെ ആത്മകഥയും അടങ്ങുന്ന കുബൂസിന് അവതാരിക എഴുതിയിരുന്നത് P സുരേന്ദ്രനാണ്. PK പാറക്കടവ് ആമുഖം എഴുതിയ ഈ പുസ്തകത്തിൽ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ, KEN മൈന ഉമൈബാൻ, മുനീർ എ റഹ്മാൻ, സലാം കോളിക്കൽ എന്നിവർ കയ്യൊപ്പു ചാർത്തി എഴുതിയിട്ടുണ്ട്. വിവിധ ഗൾഫ് നാടുകളിൽ നിന്നായി 54 പ്രവാസി രചനകൾ കുബൂസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബഹ്റൈൻ പ്രവാസിയായിരുന്ന ഷീല രമേഷ് കണ്ണൂറാണ് പുസ്തകത്തിന്റെ കവർ ചിത്രം മനോഹരമാക്കിയത്. ഡോക്ടർ ജോൺ പനക്കലും ബഹ്റൈനിൽ നിന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ബഹ്റൈൻ പ്രതിഭാ നാടകരചനാ പുരസ്കാരം രാജശേഖരൻ ഓണംതുരുത്തിന്. ബഹ്റൈൻ പ്രതിഭാ പ്രഥമ നാടകരചനാ പുരസ്കാരം കോട്ടയം സ്വദേശി രാജശേഖരൻ ഓണംതുരുത്തിന് രചിച്ച ഭഗവാന്റെ പള്ളിനായാട്ട് എന്ന നാടകത്തിന് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പ്രൊഫസർ കെ സച്ചിദാനന്ദൻ അധ്യക്ഷനും പ്രശസ്ത നാടകപ്രവർത്തകൻ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി അംഗവുമായ ജൂറിയാണ് പുരസ്കാരം നിശ്ചയിച്ചത്. 25,000 രൂപയും സർട്ടിഫിക്കറ്റും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബറിൽ കേരള സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് പ്രതിഭാ മുഖ്യരക്ഷാധികാരി P ശ്രീജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2019 ശേഷം രചിച്ച മൌലികമായ മലയാള നാടകങ്ങളാണ് അവാർഡിനായി പരിഗണിച്ചത്. 21 നാടകങ്ങൾ പുരസ്കാര നിർണയത്തിനായി എത്തി. അവസാന റൌണ്ടിൽ 3 നാടകങ്ങളാണ് ഉണ്ടായിരുന്നത്. റഫീഖ് മംഗലശ്ശേരിയുടെ ആരാണ് ഇന്ത്യക്കാർ, ശ്രീജിത്ത് പൊയിൽക്കാവിന്റെ അകലെ അകലെ മോസ്കോ, രാജശേഖരൻ ഓണംതുരുത്തിന്റെ ഭഗവാന്റെ പള്ളിനായാട്ട് എന്നീ നാടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവ മൂന്നും സമകാലീന ഭാരതീയ രാഷ്ട്രീയം പ്രമേയമാക്കുന്ന ശ്രദ്ധേയമായ കൃതികളാണ്. നാടകത്തിന്റെ പ്രതീക സ്വഭാവം, ആവിഷ്കാരത്തിന്റെ തീവ്രത, ഭാഷയുടെ തീക്ഷ്ണത എന്നിവ കൊണ്ട് ഈ 3 നാടകങ്ങളിൽ മികച്ചതായി അനുഭവപ്പെട്ടത് ഭഗവാന്റെ പള്ളിനായാട്ടാണെന്ന് ജൂറി ചെയർമാൻ സച്ചിദാനന്ദൻ പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥ ശക്തമായി അവതരിപ്പിക്കുന്ന നാടകമാണ് ഭഗവാന്റെ പള്ളിനായാട്ടെന്ന് ജൂറി വിലയിരുത്തി. അടിസ്ഥാന സ്വാതന്ത്ര്യവും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ. പ്രതീകാത്മകമായാണ് നമ്മുടെ ഈ അവസ്ഥകൾ ഈ നാടകം അവതരിപ്പിക്കുന്നത്. നിലമ്പൂർ FC ജേഴ്സി പ്രകാശനം ചെയ്തു. കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മയുടെ ഫുട്ബോൾ ടീമായ നിലമ്പൂർ FC ജേഴ്സിയുടെ പ്രകാശനം അവാൽ ഡയറി കമ്പനി സെയിൽസ് മാനേജർ അഹമ്മദ് ഇസ്മായിൽ, CNBK പ്രസിഡന്റ് അബ്ദുൾ സലാം AP, ജനറൽ സെക്രട്ടറി മനു തറയത്ത് എന്നിവർ നിർവഹിച്ചു. അവാൽ ഡയറി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഷീർ വടപ്പുറം, അൻവർ നിലമ്പൂർ, ഷെബീർ മുക്കൻ, റസാഖ് കരുളായി, തസ്ലീം തന്നാടൻ, രജീഷ് RP, അവാൽ കോപ്പറേറ്റീവ് ഇൻചാർജ് സിൽവസ്റ്റർ എന്നിവർ സന്നിഹിതരായി.
ട്രഷറർ തോമസ് ചുങ്കത്ത് നന്ദിയും പറഞ്ഞു. സ്വകാര്യ ടെക്നിക്കൽ സെന്ററുകളിലെ വാഹന പരിശോധനയിൽ 300% വർധന. സ്വകാര്യ ടെക്നിക്കൽ സെന്ററുകളിൽ വാഹന പരിശോധന നടത്തിയവരുടെ എണ്ണം ഈ വർഷം 10 മാസത്തിനുള്ളിൽ 300% വർദ്ധിച്ചതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ലൈസൻസിംഗ് അഫയേഴ്സ് ഡയറക്ടർ കേണൽ മുഹമ്മദ് മഹ്മൂദ് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 98% വാഹനങ്ങളും സാങ്കേതിക പരിശോധനയിൽ വിജയിച്ചു. ലൈറ്റ് ഹെവി വാഹനങ്ങൾക്കായി വിവിധ ഗവർണറേറ്റുകളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാനുള്ള പുതിയ അപേക്ഷകൾ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചു വരികയാണ്. വാഹന ഉടമകൾക്ക് കൂടുതൽ സൌകര്യപ്രദമായി വാഹന സാങ്കേതിക പരിശോധന നടത്താൻ സാഹചര്യം ഒരുക്കുന്നതിനാണ് സ്വകാര്യ മേഖലയെയും ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. നേരത്തെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ആശ്രയിക്കേണ്ട സ്ഥിതിയാണുണ്ടായിരുന്നത്. ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റിന്റെ മേൽനോട്ടത്തിലാണ് സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും ഒരേ തരത്തിലുള്ള സേവനം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും യൂറേഷ്യൻ അലയൻസ് മീറ്റിംഗ്. റഷ്യൻ ഫെഡറേഷനിലെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച യൂറേഷ്യൻ ഓംബുഡ്സ്മാൻ അലയൻസിന്റെ 6th യോഗത്തിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രസിഡന്റ് അലി അഹമ്മദ് അൽ ദേരാസി പങ്കെടുത്തു. യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്ഥാപനത്തിന്റെ പങ്കിനെക്കുറിച്ച് NIHR പ്രസിഡന്റ് വിശദീകരിക്കുകയും ഇതേ വിഷയത്തിൽ നിരവധി ദേശീയ നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ബഹ്റൈൻ ഈ വർഷം 1990-ലധികം വ്യക്തികളെ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നും പരിപാടികളിൽ 40% യുവാക്കൾ പങ്കെടുത്തിട്ടുണ്ടെന്നും അൽ ദേരാസി സ്ഥിരീകരിച്ചു. യുവാക്കൾക്ക് പ്രൊഫഷണൽ ജോലികൾക്കായി ഒരു അന്താരാഷ്ട്ര ബാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളും അവരുടെ മേൽനോട്ടത്തിൽ പബ്ലിക് യൂത്ത് കൌൺസിലുകൾ സ്ഥാപിക്കാനും യുവാക്കളായിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷകർക്കായി വേനൽക്കാല കോഴ്സ് ഉൾപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും യോഗം ചർച്ച ചെയ്തു. യൂറേഷ്യ മേഖലയിലെ രാജ്യങ്ങളിലെ സർക്കാരുകളോട് മുൻഗണനാ മോർഗേജ് പ്രോഗ്രാമുകൾ, വിദ്യാഭ്യാസ വായ്പകൾ എന്നിവ വിപുലീകരിക്കാനും യുവാക്കളെ പിന്തുണയ്ക്കുന്നതിനുള്ള സാമൂഹിക സാമ്പത്തിക നടപടികളുടെ വിപുലീകരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകാനുമുള്ള നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം അംഗീകരിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിച്ചു. നിയമവും തൊഴിൽ വ്യവസ്ഥകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സദേൺ ഗവർണറേറ്റിൽ ക്യാമ്പയിൻ. സദേൺ ഗവർണറേറ്റിലെ കടകളിലും പ്രവാസി ജീവനക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധനാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സർക്കാർ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പോലീസ് ഡയറക്ടറേറ്റിന്റെയും സഹകരണത്തോടെ നടത്തിയ ക്യാമ്പയിൻ തൊഴിൽ വിപണിയുടെ സ്ഥിരത നിലനിർത്തുന്നതിന് സഹായകമാകുന്നു. തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, തൊഴിൽ മേഖലകളിലെ അനിശ്ചിതത്വം, മത്സരക്ഷമത എന്നിവയുടെ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾക്ക് ക്യാമ്പയിൻ കാരണമായി. നിയമലംഘകർക്കെതിരെ നിലവിലുള്ള നിയമങ്ങൾക്ക് അനുസൃതമായി നാടുകടത്തൽ നടപടികളും സ്വീകരിച്ചു. തൊഴിൽ വിപണിയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നീക്കം ചെയ്യുന്നതിൽ സർക്കാർ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്ന സമൂഹത്തിന്റെ പങ്കിനെ ക്യാമ്പയിൻ ഊന്നിപ്പറഞ്ഞു. വീട്ടുജോലിക്കാർക്ക് പോളിസികൾ നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനികൾക്ക് അടിയന്തര നിർദ്ദേശം. വീട്ടുജോലിക്കാർക്ക് പോളിസികൾ നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനികൾക്ക് വിപണി തുറക്കാനുള്ള അടിയന്തര നിർദ്ദേശം ഇന്ന് MPമാർ അവതരിപ്പിച്ചു. നാളെ പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന നിർദ്ദേശം പാർലമെന്റ് പബ്ലിക് യൂട്ടിലിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് ബു ഉങ്കിന്റെ നേതൃത്വത്തിലുള്ള 5 MPമാരാണ് അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് മുതൽ ഇൻഷുറൻസ് അനുവദിക്കുന്ന ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇനിഷ്യേറ്റീവിനെ ഒരു കമ്പനി നന്ദി അറിയിച്ചു.